പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഡിസ്കവറി ചാനൽ പരിപാടിയുടെ ടീസർ ഇറങ്ങിയതോടെ പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളാണ് പ്രതിഷേധത്തിനു പിന്നിൽ. മാൻ വേഴ്സ് വൈൽഡ് എന്ന പരിപാടിയുടെ സ്പെഷ്യൽ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുമ്പോൾ ഇത് ഷൂട്ട് ചെയ്ത തീയതിയും സമയവും കൂടി കാണിക്കണമെന്ന് ഡിസ്കവറി ചാനലിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഭീകരാക്രമണത്തിൽ 40 ധീരജവാന്മാർ കൊല്ലപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി പരിപാടിയിൽ ചിരിച്ചുകൊണ്ട് പങ്കെടുക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പരിപാടിയുടെ ഷൂട്ടിംഗ് വിവരങ്ങൾ പുറത്തുവിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളിലൊന്നായ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലായിരുന്നു ചിത്രീകരണം. മോദിക്കൊപ്പം അവതാരകനായ സാഹസിക സഞ്ചാരി ബിയർ ഗ്രിൽസും ഉണ്ടായിരുന്നു. ഈ വർഷം ആദ്യം നടന്ന 44 ജവാന്മാരുടെ ജീവൻ അപഹരിച്ച പുൽവാമ ഭീകര ആക്രമണ സമയത്താണ് പ്രധാനമന്ത്രി ഇതിന്റെ ചിത്രീകരണത്തിൽ ഏർപ്പെട്ടെന്ന ആരോപണമാണ് മോദി വിരുദ്ധർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. 44 ജവാന്മാർ പുൽവാമയിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു. അതിഭീകരമായ ആക്രമണം നടന്ന ശേഷവും മോദി തന്റെ ഷൂട്ടിംഗ് തുടർന്നെന്നും കോൺഗ്രസ് വക്താവ് ഷാ മുഹമ്മദ് ആരോപിച്ചു. PDP നേതാവും ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയും മോദിയുടെ പരിപാടിയെ പരിഹസിച്ചു. പരിപാടിയുടെ ട്രെയിലർ ഗ്രിൽസ് തിങ്കളാഴ്ച പുറത്തുവിട്ടിരുന്നു. നടന്നും ചങ്ങാട്ടത്തിലേറിയും ജീപ്പിലിരുന്നുമായിരുന്നു മോദിയുടെ യാത്ര. സ്വരക്ഷയ്ക്കായി കാട്ടിൽ നിന്ന് ശേഖരിച്ച മുള കൊണ്ടുള്ള ആയുധം മാത്രം ഇതു ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കുമെന്ന് ഗ്രിൽസിനോട് മോദി പറയുന്നത് ട്രെയിലറിൽ കാണാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ താങ്കളെ ജീവനോടെ സംരക്ഷിക്കുകയാണ് എന്റെ ജോലി എന്നായിരുന്നു തമാശ രൂപേണ ഗ്രിൽസിന്റെ മറുപടി. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ ട്രെയിലർ ഹിറ്റായി കഴിഞ്ഞു. അതേസമയം പുൽവാമ ആക്രമണം നടന്ന ദിവസം മോദി ഷൂട്ടിംഗ് തിരക്കിലായിരുന്നുവെന്ന നിലപാടാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഏതായിരുന്നാലും ഒരു പ്രത്യേക ചിത്രം 12 പുറത്തിറങ്ങും. ഇതിന്റെ ചിത്രീകരണം എത്ര സമയമായിരുന്നുവെന്ന്, എവിടെ വെച്ചായിരുന്നു, എത്ര സമയമെടുത്തു എന്നൊക്കെയുള്ള കാര്യം പൊതുജനത്തിനു മുന്നിൽ ഡിസ്കവറി ചാനൽ പ്രദർശിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നതെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി പറഞ്ഞു. അതേസമയം പാരിസ്ഥിതിക വ്യതിയാനങ്ങളെപ്പറ്റി ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധമുണ്ടാക്കുകയുമാണ് പരിപാടിയുടെ ഉദ്ദേശമെന്ന് ഡിസ്കവറി ചാനൽ അധികൃതർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.